ശ്രീ വി ടി ബൽറാം, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് തോപ്പൂന്തി. സർ, എന്റെ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തുടങ്ങി കുമ്പിടി, തൃത്താല, പട്ടാമ്പി വഴി പട്ടാമ്പിയിൽ പുതിയ പാലം അടക്കമുള്ള ഒരു പദ്ധതി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യാണ് സർ. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇതിന് 120 കോടിയുടെ ഇൻ പ്രിൻസിപ്പൾ അനുമതി നൽകിയിരുന്നു. പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള ഫിനാൻസിങ് രീതിയുണ്ട്. കിഫ്ബി വഴിയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്ത് ഇത് ആദ്യം ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ഇതേപോലെ ഞാനൊരു സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു ഇതേ റോഡിന് വേണ്ടി ഒരു വർഷം മുമ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനനായ ധനമന്ത്രി അതിനൊരു തുക പിന്നീട് മറുപടി പറയുന്ന വേളയിൽ ഉൾപ്പെടുത്തി. സർ, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്, ഇതുവരെയും ആ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല, അത് കിഫ്ബിയുടെ അംഗീകാരവും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കി, ഏതാണ്ട് 130 കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കി കിഫ്ബിയുടെ അനുമതിക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അനുമതി നൽകണം എന്നുള്ളതാണ് അഭ്യർത്ഥന. അതോടൊപ്പം ഈ പട്ടാമ്പി പാലം വളരെ നാശോന്മുഖമായി നിൽക്കുകയാണ്, ഗുരുതരാവസ്ഥയിൽ നിൽക്കുകയാണ്, അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പരുതൂർ പഞ്ചായത്തിലെ റെയിൽവേ മേൽപ്പാലം, കരിയന്നൂർ മേൽപ്പാലം എന്നാണ് പ്രഖ്യാപനം വന്നിരുന്നത്, പക്ഷെ ഉചിതമായിട്ടുള്ള സ്ഥലം കുറച്ചപ്പുറത്തുള്ള സുശീലപ്പടിയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെയും ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സർ. അതുപോലെ തന്നെ ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക്, അത് അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലല്ല, സ്പോർട്സ് വകുപ്പിന്റെ കീഴിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില പദ്ധതികളൊക്കെ കിഫ്ബി വഴി നടപ്പാക്കും എന്ന് പറഞ്ഞ് ഒരു വർഷമായിട്ട് പ്രഖ്യാപനം നിലനിൽക്കുകയാണ്. ഇതുവരെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് എ എസ് നൽകാനും അത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനും വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, അത് 3 സബ്മിഷനാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്, ഒറ്റ സബ്മിഷൻ സാരമില്ല. അപ്പോ കുറ്റിപ്പുറം കുമ്പടി തൃത്താല വികടവ് റോഡ് പട്ടാമ്പി പാലം, സാർ അതിൽ ഒരു റോഡും രണ്ട് പാലവുമാണ് അതിനകത്തുള്ളത്. 14-17 ബഡ്ജറ്റിലുണ്ടായിരുന്നു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ 305 മീറ്ററുള്ള പട്ടാമ്പി പാലവും സമാന്തരമായി 539 മീറ്റർ മറ്റൊരു പാലവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒന്നാംഘട്ട പ്രവൃത്തിക്ക് ഭൂമി ആവശ്യമില്ല. ഇത് തവന്നൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല പട്ടാമ്പി 3 മണ്ഡലങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. 21.6 കിലോമീറ്റർ ദൂരം, 7 മീറ്റർ വീതി, BMBC ആണ് ഉദ്ദേശിക്കുന്നത്. സർ, ഈ പ്രവൃത്തിക്ക് 16-17 വർഷം കിബിയിൽ ഉൾപ്പെടുത്തി. അതിൻ്റെ ജിയോ 1/11/2014 തന്നെ ഞങ്ങൾ ഇറക്കുകയുണ്ടായിട്ടുണ്ട്. 30 കോടിയാണ് ഭരണാനുമതി. ക്രോസ് വേയും പാലവും എന്ന പ്രവൃത്തി 2017-18 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയെങ്കിലും 16-17 വർഷത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കിബി മുഖേന നടപ്പിലാക്കാൻ സർക്കാർ അനുമതി നൽകിയതിനാൽ ഈ പ്രവൃത്തിയും അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഭാഗ്യം അത് തീർന്നു, പ്രധാന കാര്യം തീർന്നു. വിശദമായ ഡി പി ആർ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വരികയാണ്, തന്നെ സമർപ്പിക്കും. സമർപ്പിച്ച ശേഷം കിബിയുടെ അനുമതിയോടെ ടെക്നിക്കൽ സാങ്ഷൻ ഒക്കെ വേഗം കിട്ടും. നമുക്ക് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനം KRFB മുഖാന്തരം അത് നമുക്ക് ടെൻഡർ നടപ്പിലാക്കാവുന്നതാണ്. പിന്നെ അത് സാങ്കേതികമായി ഈ കിബിക്കുള്ള കാലതാമസമാണത്. അത് നമ്മുടെ കണ്ടോ, അതെ, കിബിക്ക് ഇപ്പം നമ്മൾ കൊടുക്കും. കാരണം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ടേ ഉള്ളൂ, അടുത്തത് വരില്ല. കാരണം അത് അടുത്തത് വരില്ല എന്ന്, അടുത്തത് വരണമെങ്കിൽ നമ്മൾ 1 മാസം മുമ്പ് കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ അതിൻ്റെ കിബിയെ പറ്റിയ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകണ്ടായിപ്പോൾ. കാരണം അതെന്തായാലും നടക്കും. അത് തെറുതി പിടിക്കേണ്ട, പാലം താഴെ വീഴും തെറുതി പിടിച്ചാൽ. നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. MLA ശാന്തമായിട്ടൊക്കെ നടക്കും. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നീങ്ങുകയാണ്. അല്ല, കുഴപ്പമില്ലാതെ നീങ്ങുകയാണ്. നമ്മൾ കിബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഒന്നുകൂടെ കരിയന്നൂർ റെയിൽവേ പാലം അങ്ങ് കൂടി പങ്കെടുത്ത് യോഗം ചേർന്നു. ആ തീരുമാനപ്രകാരം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് RBDK നിശ്ചയിച്ചിട്ടുണ്ട്. കരിയന്നൂർ പദ്ധതിക്കായി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രയാസം കണക്കിലെടുത്ത് അങ്ങ് കൂടി പങ്കെടുത്ത് സുശീലപ്പടിയിൽ ROB നിർമ്മിക്കും. ഒരു നിർമ്മിക്കുന്നുണ്ട് കരിയന്നൂരിൽ ഒരു സ്പാനുള്ള ചെറിയൊരു പാലം കൊണ്ട് നിർമ്മിക്കും. അതിനുള്ള തീരുമാനമായിട്ടുണ്ട്. 1 മാസത്തിനകം DPR കിബിക്ക് കൊടുക്കും. അതനുസരിച്ച് നടപടി. സിന്തറ്റിക് ട്രാക്ക് നമ്മളല്ല, ലോക്കൽ ബോഡിയാണ്. അവർ കൊടുത്തിരിക്കുന്ന വേറെ ആൾക്കാർക്കാണ്. അതുകൊണ്ട് നമുക്കത് PWD ഒന്നും പറയാനില്ല. നമ്മളല്ലത്, നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ.